പ്രസവത്തിൽ കുഞ്ഞു മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടെ ഫാത്തിമ ആശുപത്രിയിൽ സംഘർഷമുണ്ടായത്. ചികിത്സാ പിഴവാണ് കുഞ്ഞു മരിക്കാനിടയാക്കിയതെന്ന് ആരോപിച്ചാണ് കുന്ദമംഗലം സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് പി കെ അശോകന് മർദ്ദനമേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ ആറുപേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തെങ്കിലും രണ്ടുപേരാണ് നിലവിൽ അറസ്റ്റിലായത്. എന്നാൽ ഡോക്ടറെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത്. പാവപ്പെട്ടവർക്ക് ഒരു അത്താണിയില്ല, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ കമ്മീഷണറെ കൊണ്ടത്. കമ്മീഷണറെ കണ്ട് കമ്മീഷണർ നോക്ക അന്വേഷിക്കട്ടെ എന്നല്ലാതെ ഒരു മറുപടിയും പറയുന്നില്ല. എന്റെ ഒരു രണ്ടാമത്തെ മകൻ ഇന്ന് ജയിലിലാണ്, 3-4 ദിവസമായി. അതേപോലെ തന്നെ പെണ്ണുങ്ങളെ ആങ്ങള മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളും ഇന്ന് ജയിലിലാണ്. ഇപ്പോൾ വേറൊരു മകനെ തേടിയാണ് പോലീസ് നടക്കുന്നത്. ഇന്ന് രാവിലെ വന്ന്, ഇന്നലെ വന്ന് പോലീസ്, ഇന്ന് വന്ന് പോലീസ്, ഇന്നിനാ ഞങ്ങൾ എങ്ങനെ ദ്രോഹിക്കുന്നത്? ഡോക്ടർമാരെയും ആശുപത്രിയെയും സംരക്ഷിക്കുന്ന രീതിയിൽ ഏകപക്ഷീയമായാണ് പോലീസിന്റെ അന്വേഷണമെന്നും യുവതിയുടെ ബന്ധുക്കൾ കുറ്റപ്പെടുത്തി. ഈ ഡോക്ടർ, ആ ഡോക്ടറുടെ ഭർത്താവാണ് ഈ പ്രശ്നത്തിന് മുന്നിൽ വന്നത്. ആൾക്ക് ഇവിടെ വരേണ്ട ആവശ്യമോ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഭാര്യയുടെ പേര്, ഡോക്ടറായ ഭാര്യയുടെ പേരിൽ വലിയൊരു കേസ് വരുമെന്ന് പ്രതീക്ഷിച്ച് അത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശരിക്കും ഞങ്ങൾ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ. അപ്പോൾ കൃത്യമായിട്ട് ഇവർ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ, ഇവർ എന്തെങ്കിലും അതിക്രമിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിയും. അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നേരത്തെ ജില്ലയിൽ ഒപി ബഹിഷ്കരിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവതിയുടെ ബന്ധുക്കൾ ഡോക്ടറെ മർദ്ദിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.